ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗ് നൈറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ആദ്യം കാണിക്കുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ഒരു അടിപൊളി പോളയുടെയാണ് എന്ന് വെച്ചാൽ ചിക്കൻ ചില്ലി പോളയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് എല്ലൊക്കെയുള്ള കഷ്ണങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കുകയാണ് അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വരുമ്പോൾ തന്നെ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയില്ല കുറച്ച് ടയേർഡായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നുള്ള സംഭവങ്ങളാണ് റെഡിയാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചില്ലി ചിക്കനിൽ ചേർക്കുന്ന ഏകദേശം ആ ഒരു മസാല പോലെ തന്നെയാണ് ഇതിലേക്കും ചേർക്കുന്നത് പിന്നെ 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും വേണം ഞാനിവിടെ കുരുമുളക് ക്രഷ് ചെയ്തതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ മിക്സിയുടെ ചാറ് ചെറുതായിട്ടൊന്ന് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അമ്മിക്കല്ലിൻ്റെ ആ ഒരു ചെറുത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയെടുത്തതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും 1 ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും സവോളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു 5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക ഇനി ചോപ്പർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്താലും മതിയാവും കേട്ടോ ഇനിയിപ്പം ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ഒരു ചെറിയ പീസ് ബാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് മുഴുവൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ സവോള എടുത്തിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ചിക്കൻ ചില്ലി ഉണ്ടാക്കുമ്പോൾ സവോളയും ക്യാപ്സിക്കൊക്കെ ക്യൂബായിട്ടാണ് അരിഞ്ഞെടുക്കാറുള്ളത് ഇതിപ്പം ഉള്ളിൽ നിറയ്ക്കാനുള്ള ഫില്ലിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇതുപോലെ തന്നെ അരിഞ്ഞാൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കിയെടുക്കണം അതിനായിട്ടൊരു മിക്സിയുടെ ചാറിലോട്ട് 1 കപ്പ് അളവിൽ മൈദമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ 250 ml മെഷർമെൻറ്റ് കപ്പ് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് 1/2 കപ്പിൻ്റെ ആ ഒരു പാത്രത്തിലല്ല അത് എടുക്കുന്നത് ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ 1/4 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത്രയും ചേർത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈമിലൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്ന പാലിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരിക കേട്ടോ അപ്പോൾ അത് ലാസ്റ്റ് ടൈമിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുരുമുളക് പൊടിയായിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ചേർക്കുന്നത് 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഞാൻ അടിച്ചെടുത്തപ്പോഴത്തേക്കും ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ 1/4 കപ്പ് പാൽ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ടുണ്ട് ഇതാ ഈ ഒരു ലെവലിലാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ടൈപ്പ് സ്നാക്കിനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴും എപ്പോഴും ഓയിൽ എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇന്നിപ്പം ഫുഡായിട്ട് ഞാൻ സാധാ ദോശ ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിക്കണേ അപ്പോൾ അതൊന്ന് ഫ്രൈ ആവുന്ന ടൈം കൊണ്ട് ഞാൻ ദോശയ്ക്കുള്ള മാവ് ഒന്ന് കലക്കി വയ്ക്കുകയാണ് അങ്ങനെ ചിക്കൻ പീസസൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഞാനൊരു പ്ലേറ്റിലോട്ട് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ എല്ലിൻ്റെ പീസസ് എങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പിച്ചെടുക്കണം ഇനിയിപ്പോൾ ഈ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് കുറച്ച് കളഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള കുറച്ച് ഓയിലിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് അങ്ങ് വാടിപ്പോകേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ട്രാൻസ്പാരൻ്റായി വന്നാൽ മതിയാവും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാപ്സിക്കം കൂടെ ചേർത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി ചിക്കനൊക്കെ നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ സോയാ സോസ് കൂടെ ചേർത്തിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം
ഇനി ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ പീസസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലെ എല്ലൊക്കെ മാറ്റിയിട്ട് ഒന്ന് കൈവച്ചിട്ട് തന്നെ പിച്ചി എടുത്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ പീസസ് ചേർത്തിട്ട് ഒന്നിളക്കി കൊടുത്തതിന് ശേഷം വേണം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ്ങോടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ സ്പ്രിംഗ് ഓണിയൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അടി കട്ടിയുള്ള ഒരു സോസ് പാൻ എടുക്കുക കേട്ടോ. അതിൻ്റെ അടിയിലും സൈഡ് ഭാഗത്തൊക്കെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബാറ്ററിൻ്റെ പകുതിയോളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അടിയിലും സൈഡ് ഭാഗത്തേക്കൊക്കെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള മാവ് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് തുറന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ് മുഴുവനായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. സൈഡ് ഭാഗത്തേക്കൊന്നും ഒരുപാട് ആവാത്ത രീതിയിൽ ആ ഒരു സെൻറ്റർ ഭാഗത്ത് തന്നെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമാണ് പോളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിപ്പോൾ ഏത് പോള ഉണ്ടാക്കുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിനു മുന്നേ പലതരം പോളകളുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്റർ കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. മുകളിൽ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് സെൻറ്ററിൽ അവസാനിക്കുന്ന രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ പോള പൊട്ടിപ്പോവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരില്ല. എന്നിട്ട് നമ്മൾ ഇല്ലാത്ത ഒരു ഭാഗത്തൊക്കെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് തക്കാളി ഒന്ന് വട്ടത്തിൽ മുറിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് പകരം സവോളയോ ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കിടന്നപ്പോഴത്തേക്കും നമ്മുടെ പോള ഇങ്ങനെയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അത് തിരിച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ടുള്ള ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പോള ഇതാ ഒരു പ്ലേറ്റിലോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഡ്രൈ ആക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോളയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ദോശ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ദോശയൊക്കെ ഇപ്പോൾ ഫുൾ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പം മീൻ കറി ആക്കാൻ കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് മക്കൾക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ സ്രാവ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇന്ന് ജ്യൂസായിട്ട് ഇളനീര് വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കാം എന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഇക്ക വന്നിട്ട് ഇളനീരൊക്കെ ഒന്ന് വെട്ടിത്തരികയാണ്. പക്ഷേ എന്നിട്ട് നോക്കിയപ്പോൾ അതിൽ കഴമ്പ് അധികം ഉണ്ടായിരുന്നില്ല, വെള്ളം തന്നെയായിരുന്നു അധികം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വിചാരിച്ച് ജ്യൂസ് അടിക്കേണ്ട, അത് അങ്ങനെ തന്നെ കുടിക്കാമെന്ന് കേട്ടോ. ഇനിയിപ്പോൾ വാങ്ങി കൊടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പോളയൊക്കെ ഒന്ന് ആദ്യം തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്, പൊള്ളി ടേസ്റ്റാന്ന് തന്നെ പറയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ നല്ല സൂപ്പറാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അങ്ങനെ നോമ്പ് തുറയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇക്ക ഇന്നൊരു ചീസ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് നോമ്പ് തുറക്കുന്ന സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചീസ് കേക്ക്. ഇത് ബ്രൗണി ചീസ് കേക്കായിരുന്നേ. അടിയിൽ ബേസായിട്ട് ബ്രൗണി ഉണ്ടായിരുന്നത്, അപ്പോൾ മുകളിലായിട്ട് ചീസിൻ്റെ സംഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മക്കൾക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴത്തേക്കും ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് മന്തി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പിന്നെ അതാണ് കഴിച്ചത്. പിന്നെ ഉണ്ടാക്കിയത് പക്ഷേ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത്താഴത്തിന് കഴിക്കാനാട്ടോ ചെയ്തത്.
അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, റെസിപ്പീസൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.